യുകെയിലോട്ട് വന്നപ്പോൾ, അതായത് എത്ര കാശ് മുടക്കി. ശരിക്കും നമ്മളിവിടെ കേൾക്കാറുണ്ട് ഒരേ ഏജൻസി ത്രൂ കെയർ ഹോം ആണെങ്കിലും അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് ആണെങ്കിലും 10-16 ലക്ഷം മുടക്കിയാണ് ഓരോരുത്തർ വന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒഇടി പാസ് ആയിട്ടുള്ള ആളൊന്നും അല്ല. പിന്നെ ഇപ്പം നേഴ്സായിട്ട് വന്നു കഴിയുമ്പോൾ എത്രോരം ഒരു ഡ്യൂറേഷൻ എടുക്കും അവർക്കിടെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാനായിട്ട്? പേപ്പർ വർക്ക് ഒക്കെ എങ്ങനെയാണ് മൂവ് ചെയ്തത്? ഓക്കെ, അത് എനിക്ക് തോന്നുന്നു എന്റെ ജൂനിയേഴ്സ് കുറെ പേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ജോബാണ്, അതായത് യുകെയിൽ NHSൽ ഒരു നേഴ്സായിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ ഫോർമാലിറ്റീസാണ്, അതായത് ഇപ്പോൾ ഒരു നാട്ടിൽ BSc നേഴ്സിംഗ് പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് എന്തൊക്കെ ഒരു പ്രൊസീജിയറാണ്, അതിൻ്റെ ഒരു 1-to-1 പ്രൊസീജിയർ എക്സ്പ്ലനേഷനാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഒപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ജസ്റ്റ് 1 ഇയർ യുകെയിൽ വന്നിട്ട് 1 ഇയറായ ഒരു NHS നേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആ നേഴ്സ് നമുക്ക് ഒരേ കാര്യങ്ങൾ പറഞ്ഞു തന്നെയായിരിക്കും. അപ്പോൾ ആ പറയണതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം. നമുക്ക് പറ്റണ പോലെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കണമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഹായ്, എൻ്റെ പേര് അൻമിരി എബ്രാഹിം. ഞാൻ നാട്ടിൽ കോട്ടയത്ത് നിന്ന് വരുന്നു. ഇവിടെ UKൽ ഞാൻ ഷെഫീൽഡിലാണ്. ഷെഫീൽഡിൽ നോർത്തൺ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ NHS സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ OET ഇപ്പം എല്ലാവർക്കും അറിയാം. സോ അബീസൊക്കെ പറഞ്ഞതുപോലെ തന്നെ OET പാസ്സായിട്ടാണ് ഞാനും UKലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിച്ചത്. നാട്ടിൽ തന്നെ ആയിരുന്നു പഠിച്ചത്, മാംഗ്ലൂരാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് BSc നഴ്സിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാനൊരു 1 ഇയർ മുംബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതലേ എബ്രോഡ് പോയി ജോലി ചെയ്യുക എന്നുള്ളത്. ആ സമയത്താണ് OET എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നത്. വളരെ ഹെൽപ്ഫുള്ളാണ് OET എന്ന് പറയുന്നത് അസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഇപ്പോൾ എബ്രോഡിലേക്ക് ഒരു എക്സാം എഴുതുക, IELTS ആണെങ്കിലും OET ആണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളാണ്. അതിലും നേഴ്സസിന് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് OET ആണ്. ഞാനീ പറഞ്ഞ പോലെ തന്നെ OET ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും പാസ്സായിട്ടുള്ള ആളൊന്നും അല്ല. പക്ഷേ ഒരുപാട് അന്നേരമൊക്കെ കുറേ സങ്കടം ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ സെൽഫ് മോട്ടിവേഷൻ ചെയ്തു. പിന്നെ ഞാൻ പഠിച്ചത് ഇൻ്റർനാഷണൽ അക്കാഡമിയിലാണ്, കോട്ടയത്തുള്ള ഇൻ്റർനാഷണൽ അക്കാഡമിയാണ്. അവരാണെങ്കിലും നന്നായിട്ട് നമുക്ക് പേഴ്സണൽ ട്രെയിനിങ്ങും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യാനാണെങ്കിലും, അപ്പം അങ്ങനെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് OET പാസ്സായി UKൽ ഷെഫീൽഡ് എന്ന സ്ഥലത്ത് വന്നു. പറഞ്ഞല്ലോ OET പാസ്സാവുക. OET പാസ്സായി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? OET പാസ്സാകുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണല്ലോ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പം OET കഴിഞ്ഞിട്ട് കാര്യങ്ങൾ വളരെ ഈസിയാണ്. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കൊരു 2 എക്സാമും കൂടെ ഉണ്ട്. നാട്ടിൽ വെച്ച് തന്നെ നമ്മൾ എഴുതുന്ന എക്സാമാണ് CBT എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ UK വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ എഴുതുന്ന എക്സാമാണ് OSCE എന്ന് പറയുന്ന എക്സാം. അല്ല, UKൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ പേപ്പർ വർക്കൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്തത്? ഓക്കെ, അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജൂനിയേഴ്സ് കുറേ പേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്. പേപ്പർ വർക്ക് ചെയ്യാൻ നമുക്ക് സെൽഫായിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ പേപ്പർ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തൊരു ഏജൻസി ത്രൂ ആയിരുന്നു, IATR എന്ന് പറഞ്ഞൊരു ഏജൻസി ത്രൂ ആണ് ഞാൻ ചെയ്തത്. അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മുടെ സർട്ടിഫിക്കേഷൻ സബ്മിഷനിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാകുമോ, അപ്പം അതൊക്കെ എൻ്റെ ഒരു ഉള്ളിലുണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തെറ്റ് വരാതെ എല്ലാം ക്ലിയർ ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഏജൻസിനെ പിടിച്ചത്. നമ്മൾ സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട്, എല്ലാ കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുക്കും. അവർ തന്നെ അത് അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷനുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. നെക്സ്റ്റ് മേജർ പ്രോസസ് എന്ന് പറയുന്നത് CBT എക്സാം പാസ്സാകുക എന്നുള്ളതാണ്. അതും ഈ പറയുന്നത് പോലെ തന്നെ ഒരു വളരെ പാടുപെട്ട ഒരു എക്സാമോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് CBT വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. അപ്പോൾ അതിൽ CBT ഞാൻ ചെയ്ത അഡൾട്ടിൻ്റെ CBT ആയിരുന്നു. ബിക്കോസ് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആയ കാരണം ഞാൻ ചെയ്ത അഡൾട്ടിൻ്റെ CBT ആയിരുന്നു. സോ CBT ആണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു എക്സാമാണ്. സോ CBT കഴിയുമ്പോൾ പിന്നെ നമുക്ക് പോലീസ് ക്ലിയറൻസ്, മെഡിക്കൽ, പാസ്പോർട്ട് വെരിഫിക്കേഷൻ, അങ്ങനെ നോർമലായിട്ട് എബ്രോഡ് പോകാനുള്ള, അതായത് അവർ പറയുന്ന സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ മുമ്പോട്ട് മൂവ് ചെയ്യേണ്ടതുള്ളൂ. ശരിക്കും ഇപ്പം OET പാസ്സായി കഴിയുമ്പോൾ ഏകദേശം എത്ര ടൈം എടുക്കും നമ്മുടെ ഈ പേപ്പർ വർക്ക് എല്ലാം കഴിയാൻ?
ഓക്കെ, ഒ ഇ ടി പാസ് ആയി കഴിയും. അത് ഡിപ്പെൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഏജൻസി അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന യു കെയിലെ. ഇപ്പം യു കെ ആണെങ്കിൽ, ഇപ്പം അയർലൻഡിലാണെങ്കിൽ അതിനനുസരിച്ച് ടൈം ലാഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാരണം എൻ്റെ സിസ്റ്ററിലും അവിടെയാണ് പോയത്. പക്ഷേ യു കെയിലാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പേപ്പർ വർക്ക്സ് മൂവ് ചെയ്യാം. പിന്നെ ആ ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻസ് ഏത് ഏരിയ ആണ് ചൂസ് ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പം എനിക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് അറൌണ്ട് ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ ഒ ഇ ടി കഴിഞ്ഞിട്ട് എനിക്ക് യു കെയിൽ എത്താൻ സാധിച്ചായിരുന്നു. ഓക്കെ, ശരിക്കും ഇവര് നമുക്കൊരു ജോബ് ഓഫർ ചെയ്യണോ അതോ നമ്മൾ തേടി കണ്ടുപിടിക്കുകയാണോ? അല്ല, എൻ എച്ച് എസ് എന്ന് പറയുന്നത് അവര് നമുക്ക് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് നഴ്സസിന്. സ്പെഷ്യലി എൻ എച്ച് എസിലും മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മറ്റ് പ്രൊഫഷൻസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്നാൽ പോലും കൂടെ നഴ്സസിന് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എൻ എച്ച് എസിന്, സ്പെഷ്യലി യു കെ എന്ന് അവർ തരുന്നത്. അപ്പോൾ നമ്മളതൊരു ഹോസ്പിറ്റൽ, അതായത് അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്നുള്ള രീതിയിലാണ് ഒ ഇ ടി എക്സാം. അപ്പം അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പം ഏത് സൈഡ് വേണം, ഇംഗ്ലണ്ടിൽ ഏത് സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു നഴ്സ് ജോബിൻ്റെ പുറകെ നടക്കുക അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി, അത് ഈസിയാണ്. ശരിക്കും നമ്മൾ ഒത്തിരി ന്യൂസുകൾ കേട്ടിട്ടുണ്ട്, അതായത് എൻ എച്ച് എസ് നേഴ്സ് യു കെയിൽ വന്നിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ തിരിച്ചു പോയിന്ന്. അതിൻ്റെ റീസൺ എന്താണ്? ഒരു എക്സാം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം ആണ് അതിൻ്റെ ഒരു ഇത്? ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല, യു കെയിൽ വന്നിട്ട് തിരിച്ചു പോയി എന്ന്. പക്ഷെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. യൂഷ്വലി ഞാനൊക്കെ കേട്ടതാണ് ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, യു കെ വന്നിട്ട് 3 അറ്റംപ്റ്റേ ഉള്ളൂ, അപ്പോൾ അത് പാസ്സായില്ലെങ്കിൽ തിരിച്ചു വരണം. എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ കണ്ടത് അല്ലെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ സീനിയേഴ്സ് വന്നത് അല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സ് വന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ബാച്ചുകാർ വന്നത് കണ്ടിട്ട് ആരും അങ്ങനെ യു കെന്ന് തിരിച്ചു പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, അത് സിമ്പിളായിട്ട് എടുക്കേണ്ട കാര്യമല്ല, നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ഇപ്പം അതിൻ്റെ സിലബസ് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പം കുറച്ചും കൂടെ ടഫാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചെടുത്താൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണ് ഈ ഓസ്കി എന്ന് പറയുന്നത്. നമ്മളിപ്പം എനിക്ക് എൻ്റെ ട്രസ്റ്റുകാർ നമുക്ക് വന്നപ്പോൾ, എനിക്കൊന്ന് എല്ലാ ട്രസ്റ്റുകാരും തന്നെ നമുക്ക് വരുമ്പം ഓസ്കിക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ എക്സാമിന് പ്രിപ്പയർ ആയിട്ട് നമ്മൾ വിടത്തുള്ളൂ. അതിന് മുമ്പ് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് പാസ്സാവാതെ പോവുക അങ്ങനെ ആരും എനിക്കറിയില്ല, പേഴ്സണലി എനിക്കറിയില്ല അങ്ങനെ ഓസ്കി പാസ്സാകാതെ ആരും നാട്ടിൽ തിരിച്ച് പോയതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഈ പറയുന്ന ഓസ്കി എന്ന് പറഞ്ഞ എക്സാമിന് തന്നെ 3 ചാൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ ട്രസ്റ്റിനെ ബേസ് ചെയ്തുവാണെങ്കിൽ എൻ്റെ ട്രസ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാൻസിൽ അവർ തന്നെയായിരുന്നു നമ്മുടെ എക്സാം ഫീയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. തേർഡ് ചാൻസിൽ എനിക്ക് അത്ര ഷുവർ അല്ല, അവർ എടുക്കില്ല, ഹാഫ് മറ്റൊന്ന് നമ്മൾ കൊടുക്കണം. പക്ഷേ എനിക്കതിനെക്കുറിച്ച് അത്ര ഷുവർ അല്ല. ത്രീ ചാൻസസ് ഉണ്ട്. ആ 3 ചാൻസസിനുള്ളിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഓസ്കി പാസ്സാവുക തന്നെ ചെയ്യും. ശരിക്കും യു കെയിലോട്ട് വന്നപ്പോൾ, അതായത് എത്ര കാശ് മുടക്കി? ശരിക്കും നമ്മളിവിടെ കേൾക്കാറുണ്ട് ഒരേ ഏജൻസി ത്രൂ കെയർ ഹോം ആണെങ്കിലും അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻ്റ് ആണെങ്കിലും 10-16 ലക്ഷം മുടക്കിയാണ് ഓരോരുത്തർ വന്നത്. അപ്പോൾ എത്ര കാശ് മുടക്കി നേഴ്സായിട്ട് യു കെയിലോട്ട് വരാൻ? എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു എൻ എച്ച് എസ് അല്ലെങ്കിൽ ഒ ഇ ടി പാസ്സായി എൻ എച്ച് എസിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മെയിൻ ബെനഫിറ്റ് അതാണ്. അപ്പം എനിക്കറിയാവുന്നതിൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ നഴ്സിംഗ് കഴിഞ്ഞവർ നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ കെയർ അസിസ്റ്റൻ്റായിട്ട് സപ്പോർട്ട് വർക്കേഴ്സൊക്കെ ആയിട്ട് 10+ അതായത് 14-15 ലാക്സ് ഒക്കെ മുടക്കി വന്നവരെയൊക്കെ എനിക്കറിയാം. അപ്പം അതിലൊക്കെ ബെറ്ററാണ് എൻ എച്ച് എസ്, അതായത് നമുക്ക് ഈ പറയപ്പെട്ട വലിയ ചിലവുകളൊന്നും വരുന്നില്ല. ഒ ഇ ടി പാസ്സാവുക അത് കഴിയുമ്പോൾ പിന്നെ തന്നെ എൻ്റെ ഏജൻസിയിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സി ബി ടിക്ക് നമ്മൾ ആദ്യം ക്യാഷ് കൊടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ സി ബി ടി, പോലീസ് ക്ലിയറൻസ്, ഈ വക സാധനങ്ങൾക്കൊക്കെ നമ്മൾ ആദ്യമേ പൈസ കൊടുക്കണം. പക്ഷേ എൻ്റെ ട്രസ്റ്റ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമ്മൾ ആ ബിൽസ് പ്രൊവൈഡ് ഇവർക്ക് ട്രസ്റ്റിന് പ്രൊവൈഡ് ചെയ്യണം. തിരിച്ച് പ്രൊവൈഡ് ചെയ്യുമ്പം അവരെ എക്സാക്റ്റ് എമൗണ്ട് നമുക്കത് അവർ റീഫണ്ട് ചെയ്ത് തരും. അപ്പം ഒരു വലിയ ചെലവ് ഏറിയ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് 1-2 ലാക്ക് അല്ലേ? 1-2 ലാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഇപ്പം സി ബി ടി എക്സാം എനിക്കിപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല റേറ്റ്. ഞാൻ വന്നത് 2022 ഏപ്രിലാണ്. അപ്പം റേറ്റ് എക്സാമിൻ്റെ ചേഞ്ച് ആയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഒരു എനിക്കൊക്കെ ഒരു 1 ലാക്കിനുള്ളിൽ തന്നെ നിന്നായിരുന്നു എക്സാം. അങ്ങനെ നമ്മുടെ പേഴ്സണൽ അല്ല, ബാക്കിയുള്ള ഈ വക ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് നമുക്ക് തിരിച്ച് കിട്ടുന്ന റീഫണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും ഇപ്പം ഇന്ത്യയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത ഒരാളാണല്ലോ, ശരിക്കും അവിടുത്തെ ഒരു വർക്കിംഗ് എൻവയറോൺമെന്റും ഇവിടുത്തെ തമ്മിലൊന്നു പറയാമോ?
ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ യു കെയിൽ വന്നിട്ട് വർക്കിംഗ് എൻവയോൺമെൻറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പം ജോലി നേഴ്സ് ആസ് എ നേഴ്സ് ജോലി എല്ലായിടത്തും സെയിം ആണ് പറയുന്ന പോലെ തന്നെ, പിന്നെ ഒരു കൺട്രിക്ക് അതിനനുസരിച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം ആണ്. പക്ഷെ അതിൻ്റെതായ റൂൾസും പോളിസീസും ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഓസ്കി സി ബി ടി എക്സാംസ് ഒക്കെ എഴുതുന്നത് അതാണ് നമ്മളെ അവർ ട്രെയിൻ ചെയ്ത് വിടുന്നത്. അത് പ്രിപ്പയർ ചെയ്ത് നമ്മളെ അതിന്, അതായത് ഇവിടെ ജോലി ചെയ്യാൻ ആപ്റ്റാക്കുകയാണ് ഈ സി ബി ടി ഓസ്കി എന്ന് പറയുന്നൊക്കെ. അതുപോലെ തന്നെ ഒ ഇ ടി ആണെങ്കിലും ആസ് എൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കുക, ഇമ്പ്രൂവ്മെൻ്റ് ആക്കുക, ഒരു ലെറ്റർ എഴുതാൻ പഠിപ്പിക്കുക, അതൊക്കെയാണ് ഒ ഇ ടി റൈറ്റിംഗ്. സ്പീക്കിംഗ് ആണെങ്കിലും പേഷ്യൻസ് ആയിട്ട് മറ്റ് മെഡിക്കൽ പ്രൊഫഷൻസ് ഒക്കെ ആയിട്ട് നമ്മളെ സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ അതിന് കേപ്പബിൾ ആക്കുകയാണ് ഈ പറയുന്ന മൂന്ന് ടെസ്റ്റും ചെയ്യുന്നത്. ശരിക്കും ഇനി നാട്ടിൽ നിന്ന് ഒരാൾ യു കെയിലോട്ട് നേഴ്സായിട്ട് വരാൻ നിൽക്കുന്ന ആൾക്ക് എന്ത് അഡ്വൈസാണ് പേഴ്സണലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പേഴ്സണലി അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒഇറ്റി പഠിക്കുക, അല്ലെങ്കിൽ ഐഎൽസ് എടുക്കുക, ഒരു നല്ലൊരു എൻ എച്ച് എസ് ട്രസ്റ്റ് തന്നെ കണ്ടുപിടിക്കുക, മാക്സിമം പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് മൂവ് ചെയ്യുക. ബിക്കോസ് ഓരോ റൂൾസ് ഇപ്പോൾ യു കെയിലാണെങ്കിലും ഓരോ ഇപ്പോൾ എൻ എച്ച് എസിലാണെങ്കിലും റൂൾസ് ചേഞ്ച് ചെയ്ത് വരികയാണ്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഓസ്കിക്ക് ആണെങ്കിലും ഇപ്പം നമ്മൾ വന്നപ്പോഴത്തെ ഒരു സിലബസ് അല്ല, ആ സിലബസിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ആക്കിയിട്ടുണ്ട്, ടഫ് ആയിട്ടുണ്ട്. അപ്പം മാക്സിമം എത്രയും പെട്ടെന്ന് ഒഇറ്റി പാസ്സാവുക, സി ബി ടി പാസ്സാവുക, എത്രയും പെട്ടെന്ന് കയറി വരിക, അതൊക്കെ തന്നെ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രസ്റ്റ് സെലക്ട് ചെയ്യുമ്പം ഏത് ട്രസ്റ്റ് ചൂസ് ചെയ്യുന്നുള്ളതാണ്. ബിക്കോസ് ഇപ്പം കുറേ പേരുടെ, ഇപ്പം ഞാൻ വന്നപ്പോൾ എൻ്റെ ഒരു ഡൗട്ടായിരുന്നു, ഇപ്പം ഇന്നർ ലണ്ടൻ ആ ഒരു ഏരിയയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടുമോ, അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഔട്ടർ ലണ്ടൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് കുറച്ചുകൂടെ എങ്ങനെയാണ് എക്സ്പെൻസ് വരുന്നതെന്നൊക്കെ. അപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ഇപ്പം ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞപ്പം ഇന്നർ ലണ്ടൻ ആണെങ്കിൽ സാലറി കൂടുതലാണ്, സാലറി കൂടുതലാണ്, പക്ഷെ അവരുടെ ലൈഫ് എക്സ്പെൻസ്, അപ്പം എക്സ് ഏരിയ അനുസരിച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഇപ്പം ഷെഫീൽഡ് ഞാൻ എടുത്തിരിക്കുന്നത് ഷെഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഇവിടെ എക്സ്പെൻസ് ആണ്, എന്നാൽ പോലും ലണ്ടൻ ആ ഒരു ഇന്നർ ലണ്ടൻ പോലെ അത്ര എക്സ്പെൻസ് ഒന്നുമല്ല. അപ്പം നമ്മൾ എടുക്കുമ്പം ട്രാൻസ്പോർട്ടേഷൻസ് അക്കോമഡേഷൻസ് ഒക്കെ കിട്ടുന്ന ആ ഒരു നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടെടുത്ത കുറച്ചും കൂടെ ഏരിയ സെലക്ട് ചെയ്യുമ്പം അത് കുറച്ച് ബെറ്ററായി. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇന്ന ഹോസ്പിറ്റൽ വേണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ നാട്ടിലേക്കും പണ്ട് പ്ലസ് ടു ജയിച്ചു കഴിയുമ്പോൾ ഈ ഏകജാലകം എന്നൊക്കെ പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഇത്ര ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റലിൽ കൊടുക്കണോ? അത് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏജൻസി ത്രൂ ആ വന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത്, ഇപ്പം എന്നോട് എൻ്റെ ഏജൻസിക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം വെയിൽസ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്, അങ്ങനെ യു കെയിൽ തന്നെ പല സ്ഥലങ്ങളാണല്ലോ. അപ്പം ഞാൻ പ്രിഫർ ചെയ്തത് ഇംഗ്ലണ്ടായിരുന്നു. അപ്പം ഇംഗ്ലണ്ടിൽ തന്നെ ഏരിയ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ഓരോ ഏരിയ. ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് ഷെഫീൽഡിലുണ്ടായിരുന്നു, അപ്പം എനിക്ക് ഷെഫീൽഡിലേക്ക് വരണമെന്നായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഷെഫീൽഡിലുള്ളൊരു അല്ല, അപ്പം ഷെഫീൽഡിൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു NHS ഒരു 10-30 ഹോസ്പിറ്റലുകളോ ഉണ്ടെന്ന് തോന്നുന്നു. ഷെഫീൽഡ് ട്രസ്റ്റ്, ഷെഫീൽഡ് NHS ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റൽ. അപ്പം ഷെഫീൽഡ് NHS ട്രസ്റ്റിന്റെ അണ്ടറിൽ ഒരു 3-4 ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പം അതിലൊരു ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്നോട് തന്നപ്പോഴത്തേനും ഷെഫീൽഡ് NHS ട്രസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്തു. അപ്പം അവിടെ അപ്ലൈ ചെയ്തപ്പോഴത്തേനും എനിക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി. പിന്നെ അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ കഴിഞ്ഞു അവർ സെലക്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3-4 ഹോസ്പിറ്റൽസ് ഇതിൻ്റെ അണ്ടറിലുണ്ട്, ഷെഫീൽഡ് ട്രസ്റ്റിൻ്റെ അണ്ടറിലുണ്ട്. അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയത്തുള്ളൂ ഏത് ഹോസ്പിറ്റലാണ് നമ്മൾ അവരെ അലോക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവർ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഡെഫിനറ്റ് ആയിട്ടും പ്രിഫർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒത്തിരി പേര് ഞാനിപ്പോൾ യൂട്യൂബ് ആയിട്ടിരിക്കണോണ്ട് എന്നോട് ചോദിക്കുന്നത്, ബ്രോ ഞാൻ ഇതുപോലെ നേഴ്സായിട്ട് വരുവാണ്, എനിക്ക് 2 മാസത്തേക്ക് അക്കോമഡേഷൻ ആണ് NHS തരുവുള്ളൂ, അത് കഴിയുമ്പോൾ വെളിയിൽ തന്നെ, എങ്ങനെയായിരുന്നു ആൻമേരിയുടെ ഒരു കേസിൽ? അത് ഡിപ്പെൻസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ ഓരോ ട്രസ്റ്റിനെ അനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഡിഫർ ചെയ്തുകൊണ്ട് എനിക്കുണ്ടായിരുന്നു. എനിക്ക് അവർ പറഞ്ഞത് 3 മാസത്തേക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ആയിരുന്നു, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ നിയർ ബൈ ഏരിയ, കാരണം ട്രാൻസ്പോർട്ടേഷൻ എല്ലാവർക്കും അറിയാം കുറച്ച് എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ് യു കെയിൽ. ഈ 3 മാസത്തിന് അക്കോമഡേഷന് പേയ്മെന്റ് ഉണ്ടായിരുന്നു? 3 മാസം നമ്മുടെ നിന്ന് ആദ്യം എടുത്തില്ല, പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ നമ്മുടെ സാലറിയിൽ നിന്നും, അതും വലിയ ഹ്യൂജ് എമൗണ്ട് അല്ല, ചെറിയൊരു എമൗണ്ട് നമ്മുടെ, അതും ഒറ്റയടിക്ക് കട്ട് ചെയ്യത്തൊന്നുമല്ല, ചെറിയ ചെറിയ പല പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവർ ചെറിയതായിട്ട്. പിന്നെ ഇപ്പം നേഴ്സായിട്ട് വന്നു കഴിയുമ്പോൾ എത്രോരം ഒരു ഡ്യൂറേഷൻ എടുക്കും അവർക്കിടെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാനായിട്ട്?
എനിക്ക് തോന്നുന്നു ഞാൻ മാരീഡ് അല്ല, അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ കൂടെയുള്ളവർ ചെയ്തത് വെച്ചിട്ടാണെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷേ നമ്മൾ ഈ ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാമിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കൊണ്ടുവരുന്നതായിരിക്കും. കാരണം എക്സ്പെൻസ്, അക്കോമഡേഷൻ മാറണം, റെൻ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ. ഇപ്പം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടതും എൻ്റെ ഒരു ഒപ്പീനിയൻ അത് തന്നെയാണ്. ഗായ്സ്, അപ്പൊ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു പേഴ്സണലി അഡ്വൈസ്, നിങ്ങൾ ഈ കെയർ ഹോമിലോട്ട് 10-16 ലക്ഷം മുടക്കി വരാതെ ഇതുപോലെ നഴ്സിംഗ് പഠിച്ച് ഇപ്പൊ നഴ്സുമാർ തന്നെ കെയർ ഹോമിലോട്ട് വന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവർക്കും ഈ OAT ടഫാന്നുള്ള രീതിയിലാണ് എല്ലാവരും തന്നെ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇക്കണം ചെയ്യണമായിരിക്കും. അപ്പൊ നിങ്ങളുടെ കമന്റ് കറക്റ്റ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ഇടുവാണെങ്കിൽ എനിക്ക് ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പം പേഴ്സണലി എനിക്ക് NHS നേഴ്സിനെ പറ്റി അത്ര ഒരു അറിവില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ എന്നോട് ഒത്തിരി പേര് ചോദിച്ചതിന് പ്രകാരം ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. അപ്പം നിങ്ങൾ വേണം എന്നോട് ഡൗട്ട് ചോദിക്കാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ കാണുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നവരെ ഓക്കെ, ബൈ, സീ യു.